1986 ജർമ്മനിയിൽ നിന്നുള്ള എലിസബത്ത് കോഹൻ എന്ന യുവതിക്ക് മട്ടാഞ്ചേരിയിൽ വെച്ചുണ്ടായ ഒരനുഭവമാണ് ഇനി പറയാൻ പോകുന്നത്. എലിസബത്തിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളത്. അങ്ങനെ 2006 ജൂണിൽ എലിസബത്ത് കൊച്ചിയിലെത്തി. മട്ടാഞ്ചേരിയിലെ ഒരു ഹോം സ്റ്റേയിലാണ് താമസം. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ എലിസബത്ത് തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. തിരികെ റെസ്റ്റോറൻറ്റിലേക്ക് ഓടിക്കയറി കുറേ നേരം അവിടെ നിന്നിട്ടും മഴ മാറുന്നില്ല. റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരൻ എലിസബത്തിനൊരു കുട നൽകി. അങ്ങനെ രാത്രി ഏറെ വൈകി എലിസബത്ത് മഴയത്ത് ഹോം സ്റ്റേ ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിച്ചു. രണ്ട് കിലോമീറ്ററാണ് ഹോം സ്റ്റേയിലേക്കുള്ള ദൂരം. വഴിയിലെങ്ങും ആരെയും കാണുന്നില്ല. മഴയാണെങ്കിൽ കൂടി വരുന്നു. കറണ്ട് പോയിരുന്നതിനാൽ ആകെ ഇരുട്ടും. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് എലിസബത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചത്. കുറച്ച് മുൻപിലായി ഒരാൾ നടക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു പഴയ മണ്ണെണ്ണ വിളക്കുമുണ്ട്. അതിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് റോഡിലുള്ളത്. എലിസബത്ത് അയാളുടെ ഒപ്പം എത്താൻ വേഗത്തിൽ നടന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒപ്പമെത്താൻ സാധിക്കുന്നില്ല. കുറേ വിളിച്ചെങ്കിലും അയാൾ വിളി കേൾക്കുന്നുമില്ല. അങ്ങനെ ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ എലിസബത്ത് നടത്തം തുടർന്നു. കൂടി വരുന്ന കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദം എലിസബത്തിന് പേടിയായി തുടങ്ങി. പെട്ടെന്ന് കാലിൽ എന്തോ തട്ടി എലിസബത്ത് റോഡിൽ വീണു. തെറിച്ചുപോയ കുടയും എടുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുന്നിലുണ്ടായിരുന്ന ആളെ കാണുന്നില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ നിന്ന എലിസബത്ത് കുറച്ചു മുന്നിലായി തൻ്റെ വലതുവശത്ത് ഒരു ചെറിയ കൂടാരം പോലെ എന്തോ ഒന്ന് കണ്ടു. അതിൻ്റെ മുന്നിൽ കുറച്ച് മെഴുകുതിരികൾ. ആ വെട്ടം കണ്ട് അവിടേക്ക് നടന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഹീബ്രു ഭാഷയിൽ എന്തോ എഴുതിയിരിക്കുന്നു. രണ്ടു വശത്തും മെഴുകുതിരികൾ ആളിക്കത്തുന്നു. ശക്തമായ കാറ്റും മഴയും. എന്നിട്ടും ആ മെഴുകുതിരികൾ കെടുന്നില്ല. അസ്വാഭാവികമായ ആ കാഴ്ച എലിസബത്തിന് ഭയത്തിലാഴ്ത്തി. ശരീരമാകെ തളർന്ന് മരവിക്കുന്ന പോലെ തോന്നി. ചുറ്റിനും വീടുകളുണ്ടെങ്കിലും ആരെയും പുറത്ത് കാണുന്നില്ല. കുറച്ചപ്പുറത്തായി ഗേറ്റ് തുറന്നു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് എലിസബത്ത് ഓടിക്കയറി വാതിൽ മുട്ടി. വാതിൽ തുറന്ന് ഒരു മെഴുകുതിരിയും കയ്യിൽ പിടിച്ച് ഒരു വൃദ്ധൻ പുറത്തേക്ക് വന്നു. മഴയും ഇരുട്ടും കാരണം തനിക്ക് ഹോം സ്റ്റേയിലേക്കുള്ള വഴി തെറ്റിയെന്നും സഹായിക്കണമെന്നും എലിസബത്ത് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി എലിസബത്തിന് കൊടുത്തിട്ട് അയാൾ പോകേണ്ട വഴി ആംഗ്യം കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ എലിസബത്ത് എങ്ങനെയൊക്കെയോ ഹോം സ്റ്റേയിലെത്തി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന എലിസബത്തിന് കഴിഞ്ഞ രാത്രിയിൽ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നി. നനഞ്ഞ കുടയും മേശപ്പുറത്ത് കത്തിത്തീരുന്ന മെഴുകുതിരിയും കണ്ടപ്പോൾ എലിസബത്തിന് മനസ്സിലായി അതൊന്നും സ്വപ്നമായിരുന്നില്ല എന്ന്. നടന്നതൊക്കെ എലിസബത്ത് ഹോം സ്റ്റേയിലെ ജീവനക്കാരനോട് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ സഹായിച്ച ആ വൃദ്ധനെ കണ്ട് നന്ദി പറയണമെന്ന് എലിസബത്തിന് തോന്നി. ഹോം സ്റ്റേയിലെ ജീവനക്കാരനെയും കൂട്ടി അവിടേക്ക് നടന്നു. അവിടെ എത്തിയ അവർ അടഞ്ഞുകിടക്കുന്ന ആ വീടിന്റെ വാതിലിൽ തട്ടി വിളിച്ചു. ആരെയും കാണാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ അവർ അവിടെ ഉണ്ടായിരുന്ന വൃദ്ധനെ പറ്റി ചോദിച്ചു. അയൽവാസി പറഞ്ഞ മറുപടി കേട്ട് അവർ ഞെട്ടി. ആ വീട് കഴിഞ്ഞ 12 വർഷമായി ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുകയാണ്. വീടിന്റെ പരിസരമാകെ കാട് പിടിച്ചു കിടക്കുന്നത് അപ്പോഴാണ് എലിസബത്ത് ശ്രദ്ധിച്ചത്. ഇന്നലെ എലിസബത്ത് കണ്ട കൂടാരവും മെഴുകുതിരികളും എവിടെയെന്ന് ഹോം സ്റ്റേയിലെ ജീവനക്കാരൻ ചോദിച്ചു. ആകെ വിറച്ചു നിന്ന എലിസബത്ത് കുറച്ച് അകലെയായി കൈ ചൂണ്ടിക്കാണിച്ചു. അത് കണ്ട ജീവനക്കാരനും അയൽവാസിയും പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് എലിസബത്തിനോട് പറഞ്ഞു, അത് നാമിയ മൂത്തയുടെ കല്ലറയാണ്. ആകെ ഭയന്ന് വിറച്ചു നിന്ന എലിസബത്തിനെ അവർ വീട്ടിലേക്ക് കയറ്റിയിരുത്തി അല്പം വെള്ളം കൊടുത്തു. ചുറ്റിനും നിറയെ വീടുകളുള്ള ഇവിടെ എങ്ങനെ ഒരു കല്ലറ വരും? എലിസബത്ത് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, നിറയെ വീടുകളല്ല, കല്ലറകളായിരുന്നു ഇവിടെ. 3 ഏക്കർ വരുന്ന ജൂത സെമിത്തേരി ആയിരുന്നു ഈ സ്ഥലം. കാലഘട്ടം കൊച്ചിയിലുണ്ടായിരുന്ന ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന സമയം. മലബാറി ജൂതന്മാരും പരദേശി ജൂതന്മാരും എന്നിങ്ങനെ 2 വിഭാഗം ഉണ്ടായിരുന്നു.
പരദേശി ജൂത പ്രമാണിയായിരുന്ന കോഡർ മലബാറി ജൂതപ്പള്ളിയുടെയും സെമിത്തേരിയുടെയും സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു. എന്നാൽ മലബാറി ജൂതന്മാരുടെ ചരിത്രം കൊച്ചിയിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു കോഡറിന്റെ ലക്ഷ്യം. ആയിരത്തി തൊള്ളായിരത്തി 1957 EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിലവിൽ വന്ന സമയം. മിച്ചഭൂമി സമരത്തെ തുടർന്ന് ആളുകൾ വീട് വെക്കാൻ പുറംപോക്ക് സ്ഥലങ്ങൾ കയ്യേറി. അങ്ങനെ മട്ടാഞ്ചേരിയിലെ ചക്കാമാടം കയ്യേറാൻ ആരംഭിച്ചു. ചക്കാമാടം എന്നാൽ കുഴിമാടം എന്നാണ് അർത്ഥം. മലബാറി ജൂതന്മാരുടെ ശേഷിപ്പുകൾ ഇല്ലാതാക്കുക എന്നത് കോഡറിന്റെ ആവശ്യമായിരുന്നതിനാൽ അദ്ദേഹം ഈ കയ്യേറ്റം കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ കല്ലറകൾ ഓരോന്നായി തകർത്ത് വീടുകൾ പണിയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നാമിയ മൂത്തയുടെ കല്ലറ പൊളിക്കാൻ കുറച്ചുപേരെത്തി. കമ്പിപ്പാര കൊണ്ട് പൊളിക്കാൻ ആരംഭിച്ചതും ആ കല്ലറയിൽ നിന്നും തീയാളാൻ തുടങ്ങി. വിചിത്രമായ ശബ്ദവും തീയും കണ്ട് കല്ലറ പൊളിക്കാൻ വന്നവർ ഭയന്നു. വീണ്ടും പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും കല്ലറയിൽ നിന്നുയരുന്ന തീ അവരെ അതിന് അനുവദിച്ചില്ല. അങ്ങനെ നാമിയ മൂത്തയുടെ കല്ലറ ഒഴികെ ബാക്കി എല്ലാ കല്ലറകളും തകർത്തെറിയപ്പെട്ടു. ഡിസംബർ 16, 1615 മരിച്ച ഹീബ്രു കവിയും കബാലിസ്റ്റുമായിരുന്ന നാമിയ മൂത്തയ്ക്ക് അമാനുഷികമായ ശക്തികൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. യമനിൽ നിന്നും വന്നു എന്ന് കരുതപ്പെടുന്ന നാമിയ മൂത്ത മലബാറി ജൂത സ്ത്രീയെ വിവാഹം ചെയ്തു. കൊച്ചിയിൽ ഇന്നുള്ള ജൂത സമൂഹം ഹനൂക്കയുടെ ആദ്യ ദിവസം നാമിയ മൂത്തയുടെ ഓർമ്മദിനമായി ആചരിക്കുന്നു. എല്ലാ മതവിഭാഗക്കാരും ഇവിടെ വന്ന് മെഴുകുതിരികൾ തെളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള മിക്ക വീടുകളിലും ജൂത കല്ലറകളുടെ ശേഷിപ്പുകൾ ഇന്നുമുണ്ട്. ചിലർ ചവിട്ടുപടിയായും മറ്റു ചിലർ അലക്കുകല്ലുമായി ഉപയോഗിക്കുന്നു. തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് നടക്കുമ്പോൾ എലിസബത്തിന്റെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മഴയത്ത് വിളക്കും പിടിച്ച് മുന്നേ നടന്ന ആ വെളുത്ത രൂപം ആരാണ്? വർഷങ്ങളായി ആൾതാമസമില്ലാതെ ആ വീട്ടിൽ നിന്നും എനിക്ക് മെഴുകുതിരി തന്ന്, എനിക്ക് പോകേണ്ട വഴിയും കാണിച്ചു തന്ന ആ വൃദ്ധൻ ആരാണ്?